പ്രിയപ്പെട്ട മക്കളെ, 143-ാമത്തെ ചോദ്യം, 170 ചില്ലാനം ചോദ്യങ്ങളിൽ 143-ാമത്തെ ചോദ്യമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് നമ്മുടെ സർക്കിൾസ് എന്നുള്ള ചാപ്റ്റർ എന്നാണുള്ളത്. ടാൻജൻസും സർക്കിൾസും ഒക്കെ പരസ്പരം കണക്റ്റഡായ ഒറ്റ ചാപ്റ്ററായിട്ട് കണക്കൂട്ടിയാൽ മതി നിങ്ങൾ കേട്ടോ. ഇൻ ഫിഗർ AP=6, AP 6 ആണ്. AB=9, ഇവിടം തൊട്ട് ഇതുവരെയുള്ള ടോട്ടൽ ലെങ്ത് 9 ആണ് തന്നിരിക്കുന്നത്. What is length of PB? മക്കളെ, ചിത്രത്തിൽ ഇതിൻ്റെ നീളം 6, ഇതിൻ്റെ ടോട്ടൽ നീളം 9 ആണെങ്കിൽ PB നീളം എന്താണെന്നുള്ള ഒരു ഉടായ്പ് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇതിനൊരു മാർക്ക് കിട്ടും മക്കളെ. ആദ്യത്തെ 45 ചോദ്യത്തിൽ ഓരോ മാർക്ക് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും എന്ന് പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് ടോട്ടൽ 9 ഇതും 6 ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവുക? ഒരു സംശയമില്ലല്ലോ അല്ലേ. 9 - 6=3 cm എന്ന് നമുക്ക് ധൈര്യമായിട്ട് എഴുതി വെക്കാം. അത്രേ ഉള്ളൂ അതിൻ്റെ ആൻസർ. 3 എന്ന് മതി, 9 - 6 എന്നൊക്കെ മനസ്സിൽ ചെയ്താൽ മതി കേട്ടാ. അടുത്ത ലെങ്ത് ഓഫ് PC എന്താണെന്നാണ് ചോദിക്കുന്നത്. PC നമുക്കറിയാം, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ അകത്ത് ഇങ്ങനെ PA PB PC എന്നൊക്കെ കണ്ടാൽ അതിന് തമ്മിലുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാലോ അല്ലേ. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ മനസ്സിൽ PA PB എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടാവും, PA into PB = PC² എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പോൾ PA into PB എത്ര? PA into PB പറഞ്ഞാൽ 6 × 3 = PC² എന്നുണ്ടാവും. അപ്പോൾ PC = എന്താ? √6 × 3 = 18 √18 എന്നുണ്ടാവും. 18 ഇതിൻ്റെ ഗുണിതത്തിൻ്റെ വർഗമൂലം √18 ആണ് ഈ ഒരു ലെങ്ത് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ പിന്നെ അടുത്ത ചോദ്യം നോക്കിയാൽ, ഡ്രോ എ സ്ക്വയർ ഹാവിങ് ഏരിയ 18 സ്ക്വയർ സെൻറ്റിമീറ്റർ. 18 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയുള്ള പരപ്പളവുള്ള ഒരു സമചതുരം വരക്കാൻ. 18 സെൻറ്റിമീറ്റർ പരപ്പളവ് എന്ന് പറയുമ്പം ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 18 സെൻറ്റിമീറ്റർ² വരണമെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് √18 ആവണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. കാരണം √18 × √18 ആണ് √18² ആയിട്ട് വരുമ്പോൾ 18 എന്ന് വരുന്നത്. അപ്പോൾ 18 സെൻറ്റിമീറ്റർ² ഏരിയ ഉള്ള അല്ലെങ്കിൽ പരപ്പളവുള്ള ഒരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ √18 ഒരു സൈഡ് കിട്ടണം. √18 ഒരു സൈഡ് എങ്ങനെ കിട്ടാന്നുള്ളത് ഈ ചോദ്യത്തിൽ ആദ്യത്തെ പാഠത്തുനിന്ന് ആദ്യത്തെ ഭാഗത്തുനിന്ന് നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ അങ്ങോട്ടുമുള്ള ഒരു വര, ടോട്ടൽ 9 സെൻറ്റിമീറ്റർ വര വരച്ചിട്ട് 6 സെൻറ്റിമീറ്റർ അതിന് ഡോട്ട് ഇട്ടിട്ട് ഈ ഒരു വരൻ്റെ സെമി സർക്കിൾ വരച്ചിട്ട് ഇവിടെ നിന്നൊരു വര വരച്ചാൽ നമുക്ക് √18 കിട്ടി. പിന്നെ ഇവിടെ നിന്ന് നീട്ടി പിടിച്ച് അങ്ങോട്ട് 18 ഇതേ നീളം അങ്ങോട്ട് പിടിച്ചാൽ നമുക്ക് വേണ്ട ആൻസറായി, സ്ക്വയർ കിട്ടും. അതാണ് നമ്മൾ ഇനി വരക്കാൻ പോകുന്നത്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പരീക്ഷക്കുള്ള. നമുക്ക് നമ്മളെ ചിത്രം വരക്കാൻ പോവാണ്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് നിങ്ങളെ കയ്യിലുണ്ടാവണം എന്ന് പറയാൻ കാരണം അതാണ്. അപ്പം ടോട്ടൽ നീളം 9 സെൻറ്റിമീറ്റർ ആണുള്ളത് അല്ലേ. 9 സെൻറ്റിമീറ്റർ സ്കെയിലെടുത്ത് നിങ്ങൾ വരക്കണം. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ അല്ലേ, 3 സെൻറ്റിമീറ്റർ, അത് ഇവിടെ 6 ഇവിടെ 3, 3 × 6 = 18 കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഇവിടെ ഞാൻ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട പി, ഇതാണ് നമ്മുടെ എ, ഇത് ബി എന്നൊക്കെ പറഞ്ഞിട്ട് PA into PB നമ്മളെ കസ്റ്റഡിയിലായി. ഇനി നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ് കാണും. ഇവിടെ സെമി സർക്കിൾ വരക്കണമെങ്കിൽ ഇതിന് നടു കിട്ടണമല്ലോ. നമുക്കറിയാം 9 പകുതി, കറക്റ്റ് പകുതി 4.5 ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, ഏത് പോലീസുകാരനും അറിയാം എന്ന് എനിക്കറിയാം. പക്ഷേ അതിന് ശാസ്ത്രീയമായിട്ടുള്ളൊരു വഴിയാണ് നമ്മളെ കോമ്പസ് ഉപയോഗിച്ചിട്ട്. അതൊരു പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണത്. പകുതിയിലധികം എടുത്തിട്ട് ഇതിനിവിടെ ഒരു ആർക്ക് അഥവാ ചാപം വരച്ച് വെക്കുക നിങ്ങൾ. വളരെ സിമ്പിളായിട്ട് വരച്ചാൽ മതി. ഞാൻ സ്കെച്ച് പെന്നോണ്ട് വരക്കണത് നിങ്ങളെ വീഡിയോയിൽ കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ മക്കളെ. നിങ്ങൾ ഇങ്ങനെ കട്ടി കൂടിയുള്ള പെന്നോണ്ടൊന്നും ആരും വരക്കരുത്, ഒക്കെ പെൻസിൽ കൊണ്ട് സിമ്പിളായിട്ട് വരയ്ക്കേണ്ട സംഗതിയാണ്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പം മധ്യലംബം എന്ന് നമുക്ക് ഇതിനെ പറയാം. ഇതിൻ്റെ മധ്യബിന്ദു കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അത് വെച്ചിട്ടൊരു വൃത്തം വരക്കേണ്ട പണിയുള്ളൂ. സെമി സർക്കിൾ അർദ്ധവൃത്തം മതി കേട്ടോ. ഒന്നായിട്ട് വരക്കാൻ നിൽക്കേണ്ട, ബുദ്ധിമുട്ടിക്കേണ്ട, ആരും ബുദ്ധിമുട്ടേണ്ട. അത് നേരെ അങ്ങോട്ട് പിടിച്ചിട്ട് കറക്റ്റ് സാധനം വരച്ചിട്ടു. ഓക്കെ, ഇത്രയാണ് പരിപാടികളിൽ. ഇനി പിയിൽ നിന്ന് നേരെ കുത്തനെ ലംബമായിട്ട് ഇങ്ങോട്ടൊരു വര വരച്ചാൽ PA into PB = PC². അപ്പം 6 × നമ്മൾ ഇത് നോക്കാം, നമുക്ക് എന്തൊക്കെയെന്നുള്ള സാധനം കഥാപാത്രങ്ങളൊന്ന് പരിചയപ്പെടാം അല്ലേ. ഇവിടെ 6 ഇതിൻ്റെ ഇതുവരെയുള്ള നീളമാണ്, 6 ഇതുവരെയുള്ള നീളമാണ്. ഇവിടെ 3 6 × 3 18 സ്ക്വയർ റൂട്ട് ഇവിടെ കിട്ടാൻ പോകണം. അത് ശ്രദ്ധിക്കണം നിങ്ങൾ, അത് കറക്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ നിങ്ങൾ വരക്കണം കേട്ടോ. കറക്റ്റ് 90 ഡിഗ്രി ആണ്. പ്രൊട്രാക്ടറിൻ്റെയോ സെറ്റ് സ്ക്വയറിൻ്റെ ഒക്കെ സഹായം തേടാം. ഇനി അതെല്ലാം കോമ്പസ് ഉപയോഗിച്ച് വരക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, ഇവിടെ ഞാൻ കറക്റ്റ് ലംബം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് 90 ഡിഗ്രി ഞാനിവിടെ വരക്കാൻ പോവുകയാണ്. എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക,
അപ്പോൾ കറക്റ്റ് 90 ഡിഗ്രി കറക്റ്റായിട്ട് എടുത്തിട്ട് 90 ഇതുവരെ വരച്ചാൽ മതി വൃത്തത്തിൻ്റെ അതുവരെ. ഇപ്പോൾ നമ്മൾ ഈ നീളം റൂട്ട് 18 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം കിടക്കുന്നത്. ഈ റൂട്ട് 18 ഈ നീളം വെച്ചിട്ടൊരു സമചതുരം വരക്കാൻ നമ്മൾ അവിടെ തന്നെ വരക്കാൻ പോവാണ്. അവിടെ തന്നെ വേറെ എവിടേക്കും പോകണം, കാരണം അവിടെ 90 ഡിഗ്രി സാധനം ഓൾറെഡി ഉണ്ടല്ലോ. ഇതിങ്ങോട്ട് പിടിച്ചു ആ നീളം, ആ നീളം അങ്ങോട്ട് പിടിച്ചിട്ട് ഇതാണ്ട് എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കും. എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറെ കളറ് കൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വളരെ വൃത്തിയായിട്ട് ചെയ്യണം കേട്ടോ. അത് ആരും മാറിപ്പോരുത് അക്കാര്യത്തിൽ. അപ്പോൾ ഇവിടെ നിന്നായിട്ട് നീട്ടിക്കൊടുത്ത ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു പച്ചമഷി കൊണ്ട് കാണിച്ചു. നിങ്ങൾ നിങ്ങളെ പെൻസിൽ കൊണ്ട് തന്നെയാണ് ഇത് വരക്കേണ്ടത്. ഇപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ലെങ്ത്തും ഈ ലെങ്ത്തും സമചതുരത്തിൻ്റെ 2 വശങ്ങളായി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം സെയിമാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും സെയിമാണ്. ആ സെയിം ആയതുകൊണ്ട് നമ്മൾ അതിനെ ചാപം അല്ലെങ്കിൽ ആർക്ക് വരച്ചിട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് കറക്റ്റ്, അതും ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കറക്റ്റിൽ അളവെടുത്തിട്ട് വേണം അത് ചെയ്യാൻ. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൃത്യമായിട്ട് എടുത്തിട്ട് ഇതാണ് നമ്മുടെ പ്രസ്തുത സമചതുരം. ഈ സമചതുരത്തിൻ്റെ 1 വശത്തിൻ്റെ നീളമാണ് √18 എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ √18 √18 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ വെറും 18 cm² ആണ്. റൂട്ട് ഇൻറ്റു റൂട്ട് 2 റൂട്ട് വരുമ്പോൾ അത് √18 സ്ക്വയർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ 18 cm² സമചതുരം കിട്ടി. ഇത് വേണമെങ്കിൽ ഇതൊന്ന് കളറൊക്കെ കൊടുത്ത് അറുപടാക്കാം, അതിനൊന്നും സമയം ഉണ്ടാവില്ല, നിങ്ങളതിൽ നിന്ന് മെനക്കെടാൻ നിൽക്കേണ്ട. ഇതാണ് നമ്മളെ ആൻസർ. അപ്പോൾ ചെയ്ത പണി ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സാധാരണയായിട്ട് ഒരു ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരക്കാനുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം ഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ 6 നീളവും 3 cm വീതിയുമുള്ള ചതുരമാണ് നമ്മൾ വരക്കേണ്ടത്. അപ്പോൾ 6 cm ഞാൻ സിമ്പിളായിട്ട് വരച്ച് കാണി, 6 cm നീളവും 3 cm വശമുള്ള ഒരു ചതുരം ഞാൻ വരച്ചു. എന്നിട്ട് ഈ ചതുരത്തിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക, ഒരു വരയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അല്ലെ സെമി സർക്കിൾ വരക്കണമല്ലോ, 6 × 3 അവിടെ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെയുള്ള 6 ഇവിടെയുള്ള 3 പിടിച്ചിട്ട് 3 പിടിച്ച് ഇങ്ങോട്ട് തള്ളിയിട്ടു ഞാൻ. അപ്പോൾ ആ ലെങ്ത് ഇവിടെ താഴെ വന്നു. അപ്പോൾ ഇവിടെ 3 വന്നു അല്ലേ. അപ്പോൾ 6 3 അവിടെ ആയി. ഇപ്പോൾ ഈ ലെങ്ത് അവിടെ കിട്ടി. പിന്നെ അതിൻ്റെ പറഞ്ഞ പോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ മധ്യലംബം വരച്ചു, സെമി സർക്കിൾ എടുത്ത് വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, നമ്മളെ റെക്റ്റാംഗിൾ സമചതുരമായി മാറി. റെക്റ്റാംഗിൾ ഈക്വൽ ഏരിയയുള്ള സമചതുരമായിട്ട് മാറി. ഇതാണ് പ്രോസസ്സ്. ഇത് പലരും തെറ്റിക്കൽ എവിടെ നിന്ന് അറിയങ്ങൾക്ക്, ഈ ഒരു മധ്യലംബം വരക്കല്ലോ, ഈ മധ്യലംബത്ത് വന്ന് ചില മനുഷ്യന്മാരാണ് സ്ക്വയർ വരച്ചാവും, എന്നിട്ട് തീരുമാനമാക്കും. ഒരിക്കലും അത് ചെയ്യരുത് മക്കളെ. അപ്പോൾ ഇവിടെ പി എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ ആദ്യം അടയാളപ്പെടുത്തണം. എന്നാലേ PA × PB = PC² ഇതാണ് സി. ഓക്കെ, ഇത് ഈ PC-മെന്നാണ് ഇത് പോണെന്നുള്ളത് ഓർത്ത് വെക്കുക. അധിക പേരും തെറ്റിക്കണ തെറ്റിക്കൽ ഇതാണ്. ഇതിൻ്റെ മധ്യലംബം ഉണ്ടാവുമല്ലോ, മധ്യബിന്ദു, ഇവിടെയാണ് പി എന്നുള്ള പോയിന്റ് കിടക്കുന്നത്. ഈ വര വരക്കൂല പോലെ, എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വരച്ചിട്ട് കാട്ടിക്കൂട്ടും. ഇത് കാണുമ്പം തന്നെ എന്തോ ഒരു മറ്റേ നാനോകാരണ മാതിരി ഒരു സുഖമില്ലാത്തൊരു രൂപം നമുക്ക് കാണാൻ പറ്റും. ഒരിക്കലും അതാവരുത്, ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ.